ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഓപ്ഷൻസ് ഓസ്ട്രേലിയ കാനഡ ഇന്ത്യ ടർക്കി ടർക്കി ബെറ്റാണ് അറിയാം ഈ ഷോയിൽ നിന്ന് പോ അതിന്റെ ഉത്തരം അതിന്റെ ഉത്തരം ഓസ്ട്രേലിയ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന ആളല്ലേ ഏ ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ ക്രിക്കറ്റും തമ്മിലുള്ള ബന്ധം എന്താണ് ഓസ്ട്രേലിയ ഭയങ്കര ക്രിക്കറ്റ് ടീം അല്ലേ ഓസ്ട്രേലിയക്കാര് ആ അവരാണ് ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപാദിപ്പിക്കുന്നത് ട്ടോ ഞാൻ ഇവര് ക്രിക്കറ്റേ ഉള്ളൂ കമ്പിളിയൊക്കെ ഉൽപാദിപ്പിക്കുന്ന ആരോ ആംഗിളിൽ നിന്ന് സെൽഫി എടുത്തി ഗൂഗിളിലാക്കുന്ന ഭ്രാന്തുകൾ വേറെ ആംഗിളിൽ നിന്ന് സെൽഫി എടുത്തി ഗൂഗിളിലാക്കുന്ന ഭ്രാന്തുകൾ വേറെ ഗൂഗിളിലാക്കി ഫേസ്ബുക്കിലിട്ട് ലൈക്കുകൾ നേടുന്ന സുഖം ഇത് വേറെ ഗൂഗിളിലാക്കി ഫേസ്ബുക്കിലിട്ട് ലൈക്കുകൾ നേടുന്ന സുഖം ഇത് വേറെ മരിച്ചു കിടക്കുന്ന മാമൻ്റരികിൽ മക്കൾ മൊത്തം സെൽഫി എടുത്തു മരിച്ചു കിടക്കുന്ന മാമൻ്റരികിൽ മക്കൾ മൊത്തം സെൽഫി എടുത്തു ചത്തു കിടന്നൊരു മാമൻ പോലും കിട്ടിയ വിടവിനി യോയോ വെച്ചു കുസൃതിയാണ് വെളുക്കും തോറും വൃത്തികേടാകുന്നത് എന്ത് ഒന്ന് ആലോചിച്ചോക്കെ നമ്മൾ കൊച്ചിലെ തൊട്ട് സ്കൂളിൽ പോകുമ്പോ ക്ലാസ് റൂമിൽ കാണുന്ന ഒരു വസ്തുവാണ് ഉത്തരം ശരിയാ ബ്ലാക്ക് ബോർഡ് കറക്റ്റ് ആൻസർ ആണ് ഓക്കെ അടുത്ത ചോദ്യത്തിലൂടെ പോവുകയാണ് ലോക പരിസ്ഥിതി ദിനം ഓപ്ഷൻ ഉണ്ടോ ഓപ്ഷൻ ഉണ്ടല്ലോ ഓഗസ്റ്റ് 5 ജൂൺ 5 സെപ്റ്റംബർ 5 മാർച്ച് 5 ഏപ്രിൽ 5 ഒക്ടോബർ 5 നവംബർ 5 ഒന്നുകൂടെ പറഞ്ഞേ ഓഗസ്റ്റ് 5 ജൂൺ 5 സെപ്റ്റംബർ 5 ഒക്ടോബർ 5 നവംബർ 5 സെപ്റ്റംബർ 5 ഉത്തരം ജൂൺ 5 ആയിരുന്നു ജൂൺ 5 ഓപ്ഷൻസ് എടുത്തോളൂ കാമുകി സങ്കല്പവും സ്വന്തം ഭാര്യയും തമ്മിലുള്ള 5 വ്യത്യാസം കാമുകി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ബസ് പോലെയാണ് അതായത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് വേണമെങ്കിൽ അത് കയറാം ഇല്ലെങ്കിൽ നമുക്ക് അത് പോകും പല പല ബസ്സുകൾ വരും പല പല അങ്ങനെ നമുക്ക് കയറാം സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഭാര്യ പോലെ അവിടെ തന്നെ നിൽക്കും നമ്മൾ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കണം സ്റ്റാൻഡ് നമ്മുടെ കൂടെ സ്റ്റാൻഡ് ചിലപ്പോൾ മാറുന്നവരുണ്ടല്ലോ ഇല്ല ഇല്ല സ്റ്റാൻഡ് നമ്മൾ മാറും പക്ഷെ സ്റ്റാൻഡ് അവിടെ തന്നെ നിൽക്കും കഴിക്കരുതെന്ന് പറയും എന്നാ എല്ലാരും കഴിക്കുന്ന രണ്ട് കാര്യമാണ് കല്യാണോ പൊറോട്ടയും പിന്നെ കല്യാണം കഴിച്ച ഒരു ദോഷം മാറും സന്തോഷം ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോവുകയാണ് മുകളിലേക്കും പോകും താഴേക്കും പോകും പക്ഷെ അനങ്ങില്ല ഉത്തരം അയ്യോ അയ്യോ പോകാനും കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങാനും വിട്ടു തെറ്റി അതിന്റെ ഉത്തരം പടികളായിരുന്നു പടികളായിരുന്നു അയ്യോ കുലുക്കി തക്കത്ത കുലുക്കി തകതി കുലുക്കി തക്കത്ത കുലുക്കി തകതി തകതി വിതകതി 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 ഒരു മിമിക്രി കാണിക്കുക ഒത്തിരി കാണിച്ചു ഇനി വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ ആ ഉണ്ട് കേട്ടോ അതായത് രാമായണം വായിക്കുന്നവർ നമ്മൾ സംഗീതത്തിലൂടെ സംസാരിക്കുക ഇപ്പൊ ഞാൻ ജയേന്ദ്ര സാറും ദാസേട്ടനും ഒക്കെ അങ്ങനെ അതുപോലെ സംഭവം രാമായണം വായിക്കുന്ന രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടുന്നു രാമായണം വായിക്കുന്ന രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടുന്നു നോക്കാം കേശവോ എന്തോ ഞാൻ ഇന്നലെ ഒരു പാട്ട് കേട്ടു ഞാനും എന്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ടൊരു കപ്പലുണ്ടാക്കി ഞാനും കേട്ടെന്റെ പപ്പനാവാ ആദ്യം കേട്ടിട്ട് എനിക്ക് ആ പാട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല എന്റെ പപ്പനാവോ പിന്നെയും ഞാൻ കേട്ടിരുന്നു ബാക്കി എന്താന്ന് വെച്ചാൽ പാടെന്റെ പപ്പനാവാ
സുരേഷ്. കപ്പലിലാണ് യാക്കൂപ്പായ കരി, ഏതാണ്ട് കാട്ടിയ അങ്ങോട്ടും കാട്ടിയ. ഞാനൊന്ന് നോക്കി അവരെന്നെയും നോക്കി, പിന്നെ ശിഷ്യന്മാര് 40 പേരും കൂടി നോക്കി എന്റെ പപ്പനാ. പോ എൻ പ്രിയയല്ലേ, പ്രിയ കാമുകിയല്ലേ, അവൾക്ക് എന്തോ ഒരു അഴകാണ്, എന്തൊരു ഭംഗി. അഴകും ഭംഗിയും ഒന്നല്ലേ എന്റെ കേശവ. ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് എന്റെ ലോണി പപ്പനാവാ. എന്തൊരു ഭംഗി, എന്തൊരഴകാണ് ആ കുപ്പായക്കാരിക്ക് എന്റെ പണ്ട് പത്മനാ. ആ പാട്ട് കേട്ടിട്ട് എന്ത് തോന്നി കേശവ്? യൂട്യൂബിൽ കയറി നോക്കിയപ്പോൾ മില്യൺ ആൾക്കാർ ആ പാട്ട് കണ്ടെന്റെ പപ്പനാവോ. നമ്മുടെ പാട്ട് കേൾക്കാൻ ആരുമില്ലല്ലോ. സൂപ്പർ സൂപ്പർ സൂപ്പറാണ് എന്റെ പത്മനാഭനും കേശവനും എത്ര ഭംഗിയായി പാടിയിരിക്കുന്നു. കൈയ്യടി കൊടുക്കാൻ എന്താ ഇത്ര മടിക്കണ കൂട്ടുകാരെ, നാട്ടുകാരെ, ചേച്ചിമാരെ, ചേട്ടന്മാരെ, എന്റെ പൊന്നു ചേട്ടന്മാരെ, കൈയടിക്കുവിൻ. താങ്ക് യു.